ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ പൗലോസ്ലിഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3:23 നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം സ്ഥിരമായ ഒരു ജോലി എപ്പോഴും എല്ലാവരെയും മടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും. കിട്ടിക്കഴിയുമ്പോൾ അതിൽ ഒരു സന്തോഷം കണ്ടെത്തുവാൻ പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. അതുകൊണ്ടാണ് തമാശയ്ക്ക് പോലും പറയും, ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ എന്നൊക്കെ പറയുന്നത്. ഇതുകൊണ്ടാണ്, കാരണം ജോലി നമ്മെ മടുപ്പിക്കുന്നു എന്നാണ് ഇത് നിന്നും വ്യക്തമാകുക. അപ്പോൾ ഇവിടെ പൗലോസ്ലിഹ നമ്മളോട് പറയുക, ഏത് ജോലി ചെയ്താലും അത് ദൈവത്തിന് ചെയ്യുന്ന സേവനമായി കരുതിക്കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരാകണമെന്നാണ് നമ്മളോട് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു ആത്മാർത്ഥതയും അതുപോലെ ഊർജ്ജസ്വലതയോടെ ചെയ്യുവാനുള്ള ഒരു സമർപ്പണവുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം കണ്ടെത്തുവാൻ, അങ്ങനെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ അധികാരികൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ ഇതുവഴി ഇടയാകും എന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോലിയിൽ ഈ ഒരു മനോഭാവം കൊണ്ടുവന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അത് ഏത് മേഖലകളിലായാലും ആ മേഖലകളിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ സന്തോഷപ്രദമാക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കും. കാരണം നമുക്ക് പലപ്പോഴും ജോലി മേഖലകളിൽ ജോലി ഭാരവും അതിലുപരി പല വിധത്തിലുള്ള മാനസിക ക്ലേശങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. ആ അവസരത്തിലൊക്കെ ഇത് മാനുഷികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമ്മിൽ ഉളവായി കഴിഞ്ഞാൽ, നമ്മൾ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് സന്തോഷപ്രദമായി മുന്നോട്ട് പോകുവാൻ, വിഷമസന്ധികളെ ദൂരീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുവാൻ, ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിന് ചെയ്യുന്നതായി ക്രമീകരിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. അങ്ങനെ നമ്മുടെ പ്രവർത്തന മേഖലകളെ കൂടുതൽ സന്തോഷപ്രദമാക്കുവാനും അതുവഴി നമ്മിൽ നിന്നും സേവനങ്ങൾ ആഗ്രഹിക്കുന്ന, സേവനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ സന്തോഷം നേടിയെടുക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.